വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗം. ഈ ഭാഗത്തിൽ തൊട്ട് മുമ്പ് നമ്മൾ വായിക്കുന്നത് ധനികനും ഈശോയും തമ്മിലുള്ള സംഭാഷണമാണ്. ഒരു ധനികൻ കടന്നു വന്നിട്ട് പറയുന്നു, രക്ഷ പ്രാപിക്കണം എനിക്ക്, ഞാൻ എല്ലാ കൽപ്പനയും അനുസരിക്കുന്നുണ്ട്. ഗുരു പറഞ്ഞു, കൽപ്പന മാത്രം അനുസരിച്ചാൽ പോരാ, നിനക്കുള്ളതൊക്കെ വിറ്റ് പാപങ്ങൾക്ക് കൊടുക്കുക, സങ്കടത്തോടെ തിരിച്ചു പോയെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. നമുക്കുള്ളതൊക്കെ ഉപേക്ഷിക്കാതെ ക്രിസ്തുവാകുന്ന വലിയ സമ്പാദ്യം സ്വീകരിക്കാൻ സാധ്യമാവുകയില്ല. ഏറ്റവും വലിയ സമ്പാദ്യം ക്രിസ്തുവാണ് തിരിച്ചറിയുന്നവരാണ്. ബാക്കിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ വലിയ സമൃദ്ധിയെ സ്വീകരിക്കുവാനായിട്ട് കടന്നു വരികയുള്ളൂ. ഈശോയ്ക്കാൾ ഉപരിയായി ഒരുപാട് ഇഷ്ടങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാൻ സാധ്യമാവുകയും ചെയ്യുകയില്ല. ചിന്തിക്കുക, നിനക്ക് ചിലതൊക്കെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? ഉപേക്ഷിക്കാൻ സാധ്യമാകുന്നില്ലെങ്കിൽ ഓർത്തുകൊള്ളുക, ക്രിസ്തു ഒരുപാട് ദൂരെയാണ് നിൻ്റെ സന്നദ്ധയിൽ നിന്നും. വീണ്ടും ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മിശിഹായെ പ്രതി, സഭയെ പ്രതി എന്തെങ്കിലുമൊക്കെ നീ ഉപേക്ഷിച്ചാൽ 100 ഇരട്ടിയായിട്ട് പ്രതിഫലം തിരികെ ലഭ്യമാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ മുഖത്തിൽ അനുഭവിച്ചിട്ടുമുണ്ടാവും, ചിലത് വിട്ടുകൊടുത്താൽ മാത്രമേ ചിലത് നേടാൻ പറ്റുകയുള്ളൂ. വിട്ടുകൊടുക്കുന്നത് പൂർണ്ണ മനസ്സോടുകൂടെ കൊടുക്കുവാൻ പരിശ്രമിക്കണം. എൻ്റെ ചിന്തകളെയും ഇഷ്ടങ്ങളെയും ചില താല്പര്യങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ. പ്രതിബന്ധങ്ങളുണ്ടാവാം, പരിമിതികളുണ്ടാവാം, കുത്തുവാക്കുകൾ കേൾക്കാമായിരിക്കാം, ഒറ്റപ്പെട്ടു പോകുമായിരിക്കാം, പീഡനങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാലും ക്രിസ്തു കൂടെയുണ്ട്. ക്രിസ്തു കൂടെയുള്ളവൻ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. നന്മയിൽ മുമ്പോട്ട് പോവുക. എത്ര പ്രതിബന്ധമുണ്ടായാലും, ശത്രുക്കൾ ധാരാളമുണ്ടായാലും, നിൻ്റെ ഉള്ളിൽ ക്രിസ്തു സാന്നിധ്യമുണ്ടെങ്കിൽ, നിനക്ക് ആ ബോധ്യമുണ്ടെങ്കിൽ അനുഗ്രഹമായിട്ട് മാറിക്കൊള്ളും. അപ്പനെയോ അമ്മയോ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ സമ്പാദ്യങ്ങളെയോ ഒക്കെ ഉപേക്ഷിച്ചോളൂ. ക്രിസ്തുവിനെ മാത്രം ശരണപ്പെടുമ്പോൾ ഒക്കെ നിനക്ക് അനുഗ്രഹമായിട്ട് ഭവിക്കും. എവിടെല്ലാം നീ പോയാലും അവിടെയൊക്കെ അനുഗ്രഹമായിരിക്കും. ശിഷ്യന്മാർ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് മുമ്പോട്ട് കടന്നു പോയത്. ഏറെ നന്മയായിട്ട് ഈശ കൂടെ ഉണ്ടായിരുന്നു. അവർ ഉപേക്ഷിച്ചതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്ക് നന്മ സമ്മാനിക്കപ്പെടുക. നമ്മുടെ ചുറ്റുവട്ടത്ത് നാം കാണുന്നുണ്ട് സന്യാസ ജീവിതങ്ങൾ, സമർപ്പിത ജീവിതങ്ങൾ, പൗരോഹിത്യ ജീവിതങ്ങളൊക്കെ. അവർ വീട്ട്, നാട്, കുടുംബം, പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, അപ്പൻ, അമ്മ ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഒരു പുതിയ ഇടത്തേക്ക് വരിക. ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം അവർക്ക്. അതിനപ്പുറത്തേക്ക് ഓരോ ഇടവകയിൽ ചെല്ലുമ്പോഴും നമ്മുടെ അപ്പൻ്റെ ഭാവത്തിൽ, അമ്മയുടെ ഭാവത്തിൽ, കൂടപ്പിറപ്പുകളുടെ വാത്സല്യത്തിലൊക്കെ ഒത്തിരി പേർ നമുക്കൂടെ ഉണ്ടാവും. ഒരപ്പനെയും അമ്മയും വീട്ടിൽ ഉപേക്ഷിച്ചപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഇടവകയിൽ കിട്ടുന്നുണ്ട്, വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരു ചെറിയ വീട് ഉപേക്ഷിച്ചപ്പോൾ ഒരു വലിയ ഭവനമാണ് ഈശോ സമ്മാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ 100 ഇരട്ടിയായിട്ട് ദൈവം സമ്മാനിക്കുന്നുണ്ട്. സമാനമായ അനുഭവങ്ങളിലൂടെ വിശ്വസിച്ച് മുമ്പോട്ട് പോവുക, ക്രിസ്തുവിൽ ശരണപ്പെടുക. ഈശോയ്ക്ക് വേണ്ടി നീ ജോലി ചെയ്യുമ്പോൾ, സേവനം ചെയ്യുമ്പോഴൊക്കെ എല്ലാം ഇപ്പോഴും അനുഗ്രഹമായിരിക്കും. വചനം ഓർമ്മിപ്പിക്കുന്നു കേട്ടോ, പീഡനങ്ങളും ഉണ്ടാവും എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എത്രമാത്രം പീഡനങ്ങളുണ്ടായാലും വിശ്വാസം നഷ്ടപ്പെടുത്താതെ ക്രിസ്തുവിൽ ശരണപ്പെട്ടുകൊണ്ട്, നിൻ്റെ ബോധ്യത്തിൽ ഉറച്ച് ജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ചിലത് ഉപേക്ഷിക്കുമ്പോഴാണ് മിശിഹായ ലഭ്യമാവുക. ആ ഉപേക്ഷിക്കൽ നിറഞ്ഞ മനസ്സോടെ ആവട്ടെ. പരാതിയില്ലാതെ, പിറുപിറുക്കലില്ലാതെ കൊടുക്കാം. കുടുംബജീവിതത്തിലുണ്ട് കേട്ടോ, ചിലയിടത്തൊക്കെ നമ്മൾ വിട്ടുകൊടുക്കണം. കണ്ടില്ലാത്ത ഭാവത്തിൽ, കേൾക്കാത്ത ഭാവത്തിൽ ജീവിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. ഇന്ന് മുതലുള്ള ജീവിതത്തിലൊക്കെ ചിലയിടങ്ങളെ പൂർണ്ണമായും കാണാത്ത ഭാവത്തിൽ, കേൾക്കാത്ത ഭാവത്തിൽ വിട്ടുകൊടുത്തുകൊണ്ട്, താഴ്ന്നു കൊടുത്തുകൊണ്ട് ജീവിതം അനുഗ്രഹമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശ്രമം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ കൂടെ ഉണ്ടാവട്ടെ. മിശിഹായെ സ്വീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ചിലത് നീ പൂർണ്ണമായി വിട്ടുകൊടുക്കണം. സങ്കടത്തോടെ ആവരുത്. സങ്കടം ഉണ്ടാകുമ്പോഴൊക്കെ ഓർത്തോളൂ, നിൻ്റെ കൂടെ ഈശോ ഉണ്ടാവുകയുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.